ഹലോ അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. അസ്സലൈ ഞാൻ വലക്കും. ആരാണ്? സുഖം തന്നെയല്ലേ? സുഖം കോയാണ്, സുഖം. കോയ കോയാണ്. പറയൂ കോയ, എന്താണ് വർത്താനം? സുഖല്ലേ? അൽഹംദുലില്ല. സൈൻ അൽഹംദ്. അവിടെ എന്താ സുഖം? പരിപാടി എന്താ? അൽഹംദുലില്ല. വയനാടൊക്കെ ഉഷാറായില്ലേ? വയനാടല്ലല്ലോ ഞാൻ. വയനാട്ടില് കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തുണ്ടായിരുന്നു? എന്താ വിഷയമാക്കണട്ടോ? ഞാൻ രണ്ടീസായിട്ട് നിങ്ങളെ ഇതിൽ കേറിയില്ല, എങ്ങനെ? രണ്ടീസായിട്ട് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ കേറിയില്ല. എന്തേ കേറാന്? ബസ് അടിക്കാൻ പറ്റിയ സമയമായിരുന്നു. എന്തേ കേറാഞ്ഞത്? ചെറിയ തിരക്ക്, നിങ്ങളെ മാതിരി അല്ലല്ലോ. അത് ശരിയാണ്. വേറെ 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 അവിടെ ഭയങ്കര അവിടെ കൊറേ കാക്കാമാര് കൊറേ മോഷണം നടത്തി എന്ന് പറഞ്ഞു. നിങ്ങളാണ് തന്നെ അവിടെ ദുരിതത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ കാതിലും കാലുമെല്ലും കൈമലും ഒക്കെ ഉള്ള സാധനം അടിച്ചു മാറ്റി എന്നൊക്കെ അറിയുന്നു. നിങ്ങളായിരിക്കും അപ്പോ. ഞാൻ വേറൊന്ന് കണ്ടിരുന്നു, 50 പവൻ കൊടുത്തു. അതുണ്ടായില്ലേ? അത് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിച്ചു മാറ്റിയ കാര്യം ചോദിച്ചാ. അല്ല, 50 പവൻ കൊടുത്തു എന്നുള്ള ഒരു ഇത് കേട്ടു. അതെ, അത് പലതും കേട്ടിട്ടുണ്ട്. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവരിപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിലുണ്ടോ? അവർ രക്ഷപ്പെട്ടു എന്നതാണ്. നിങ്ങൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? അവയവം ദാനം ഒക്കെ നടത്താറുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ അവയവം ദാനം ചെയ്യാറില്ല. ഇല്ല, അതെന്താ ചെയ്യാത്ത? അത് എന്റെ അഭിപ്രായത്തിൽ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചോദ്യമായിരിക്കും. കാരണം ഒരു കോംപ്ലിക്കേഷനും ഇല്ലല്ലോ, നമ്മളൊക്കെ കൊടുക്കാറുണ്ടല്ലോ, നമ്മളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങൾക്ക് എന്തെടുത്ത പാട്? എന്താ മതം പഠിപ്പിക്കുന്നില്ലേ അത്? ഞാൻ ആശയത്തിൽ ഞാൻ ഫിലോസഫിക്കൽ മറുപടി തരാനാണ് ഉദ്ദേശിച്ചത്. നമുക്കിപ്പോ ഫിലോസഫി ഒന്നും വേണ്ടല്ലോ. ഇപ്പൊ ഈ ലോകം മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കുക, ഇവിടെ ഒരാൾക്ക് അവയവം വേണ്ടി വന്ന എന്ത് ചെയ്യും? നിങ്ങൾ പറ ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫുള്ളാക്കട്ടെ. ഈ ചോദിച്ചതിന് ഉത്തരം പറയും, എന്നിട്ട് നിങ്ങൾ ഫുള്ളോ ഹാഫോ പൈൻറ്റോ എന്ത് വേണേലായിക്കോ. അല്ല, അതിനു മുമ്പ് ലോകം മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കാം, ഇവിടെ എങ്ങനെ മെഡിക്കൽ ശാസ്ത്രം മെഡിക്കൽ സയൻസ് എങ്ങനെ ഇവിടെ വളരും? നിങ്ങൾ ബോഡി ഡൊണേറ്റ് ചെയ്യില്ല, കീറി മുറിച്ച് പഠിക്കാൻ ശരീരം കൊടുക്കില്ല, ശവം കൊടുക്കില്ല, നിങ്ങൾ ഒരു അവയവം മാറ്റിവെക്കാൻ നിങ്ങൾ അവയവം കൊടുക്കില്ല, ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? മുസ്ലിങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ലോകം മുന്നോട്ട് പോവോ? മുന്നോട്ട് പോകും. എങ്ങനെ പോകും? പടച്ചവൻ കരിഞ്ചീരം കൊടുക്കുമായിരിക്കും അല്ലേ? അത് ഞാൻ ഓർത്തില്ല, സോറി. ഒരു അങ്ങാടിയിൽ, അത് ഞാൻ ഓർത്തില്ല കേട്ടോ. കരിഞ്ചീരകം തേറ്റാലിച്ചണ കൊടുക്കാതെ മറ്റേ ഒട്ടകമൂത്രാണോ? ഒരു അങ്ങാടിയിൽ. ഓക്കെ, പറയാ. നിങ്ങൾ പറയാ, ഒട്ടകമൂത്രത്തിലാണോ അതോ തേനിലാണോ കരിഞ്ചീരകം ചാലിച്ചു കൊടുക്കാം? വെയിറ്റ് വെയിറ്റ്, ഇവിടെ എല്ലാരും ഇപ്പൊ സർജറി പഠനങ്ങൾ നടക്കുന്നത്, മെഡിസിൻസ് പഠനങ്ങൾ നടക്കുന്നതൊക്കെ മനുഷ്യരിൽ കുത്തിവെച്ചിട്ടുകൊണ്ടായിരിക്കും അല്ലേ? മനുഷ്യര് കുത്തി വെക്കണത് അവിടെ നിക്കട്ടെ, അത് ഇത് അറിയണ്ടേ? അനാറ്റമി പഠിക്കണ്ടേ? അനാറ്റമി എവിടെന്നാ പഠിക്കുക? ഒട്ടകത്തിന് കയറിയ മനുഷ്യന്റെ അനാറ്റമി പഠിക്കാൻ പറ്റുമോ? മെഡിക്കൽ സയൻസ് പലതും ഉണ്ട്. ഓക്കെ, ഇത് പലതും അവിടെ നിക്കട്ടെ, ഇത് ഏറ്റവും ബേസിക് ആണ്. ഇപ്പൊ ഞാൻ മെഡിക്കൽ കോളേജ് പഠിച്ച ആളാ. അങ്ങനെയൊന്നും ഇല്ല, നമ്മളെ ഫസ്റ്റ് ഇയറില് അനാറ്റമി ഞങ്ങള് പഠിച്ചത് ഒരൊറ്റ മുസ്ലിമിന്റെ ശരീരത്തിലല്ല, അത് കാഫിറിന്റെ ശരീരത്തിൽ കീറിയാ ഞാൻ പഠിച്ചത്. ഓക്കെ, അത് കാഫിറിന്റെ ശരീരം തന്നെ കീറിയ ഞാൻ പഠിച്ചത്. അപ്പൊ നിങ്ങൾ പറയേ എങ്ങനെയാന്ന് പറയേ, അനാറ്റമി എങ്ങനെ പഠിക്കും ഇവിടെ ഇസ്ലാം മാത്രമാണെന്നുണ്ടെങ്കിൽ? നിങ്ങളെ സ്ഥലം തിരുവത്ത് കാസർഗോഡ് അങ്ങാടിയിൽ ഒരു വണ്ടിയുണ്ട്, അതിന് ചാവിയുണ്ട്. ആ ചാവി വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയി വേറെ വിൽക്കാൻ പറ്റുമോ?
വേറെ ആളെ നിങ്ങള് വിളിക്കുകയാണ്. അനാറ്റമി എങ്ങനെ പഠിക്കുന്നുള്ളതിന് ആദ്യം ഉത്തരം പറയാം, എന്നിട്ട് നമുക്ക് വണ്ടിയുടെ ചാവിയുടെ കാര്യം പറയാം. ഇതാ ഞാൻ അതിന്റെ അടിസ്ഥാന ക്വസ്റ്റ്യൻ. എന്താണ് പ്രശ്നം ഇത് പറയൂ. ആരാന്റെ, ഇത് എന്റേതാണെന്ന് തീരുമാനമാകുന്ന വരെ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പാടില്ല. എന്ത് ഓക്കെ, വിൽക്കണം, ജസ്റ്റ് വെയിറ്റ്, ജസ്റ്റ് വെയിറ്റ്. അത് എന്ത് വിൽക്കുന്നു? ഇസ്ലാമിൽ അതിന്റെ പഠനങ്ങൾ നടന്നിട്ടില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാൻ നിങ്ങൾ പറയൂ, ഇതിപ്പോ കാലം 1500 വർഷം കഴിഞ്ഞില്ലേ, മനുഷ്യന്മാരോട് ജീവിക്കണില്ലേ? ഇപ്പോഴും നിങ്ങൾ പഠനം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നൊന്നും എന്റെ വിഷയമല്ല. നിങ്ങളൊരു ഒരു കൺക്ലൂഷൻ പറയൂ. ഈ കോയക്ക് ഒരു സംശയം നിങ്ങൾ നിങ്ങളൊരു നിങ്ങളൊരു ഒരു കൺക്ലൂഷൻ പറയൂ. ഇസ്ലാമില് മരിച്ചതിന് ശേഷം ബോഡി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ, അവയവം ദാനം ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സഹോദരന് വേണ്ടി കിഡ്നി നൽകിയ ഒരു സഹോദരിയാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അവർക്ക് കിഡ്നി നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഇസ്ലാമിക വീക്ഷണ പ്രകാരം അവയവദാനം അത് പാടില്ല എന്നാണ്. ഒരു മുസ്ലിമിന്റെ അവയവം അവനെ സംബന്ധിച്ചിടത്തോളം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഉടമയുള്ളതല്ല, അത് അള്ളാഹുവിന്റെ ഉടമയിലുള്ളതാണ്. അവനാന്റെ അവയവത്തിന്റെ മേലുള്ള ഉടമാവകാശം തനിക്കില്ല, അത് സംരക്ഷിക്കേണ്ട ഒരു ഇസ്തിഹക്കാക്ക് ബാധ്യതയാണ് അവനാനുള്ളത്. അതിനാൽ കിഡ്നിയാണെങ്കിലും മറ്റ് അവയവങ്ങളാണെങ്കിലും രക്തമല്ലാത്ത മറ്റ് കണ്ണോ മറ്റ് ഏത് അവയവങ്ങളാണെങ്കിലും അത് തൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും കൊടുക്കൽ അനുവദനീയമല്ല എന്ന നിയമം. അതിനാൽ അതങ്ങനെ കൊടുത്താൽ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ പിന്നെ എങ്ങനെ പ്രതിഫലം പ്രതീക്ഷിക്കാനാണ്? എങ്കിൽ ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കുമോ? അതല്ലേ, ഇസ്ലാം അനുവദിക്കാത്ത ഹറാമായ ഒരു കാര്യമാണ് എങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ. ഇസ്ലാം അനുവദിക്കാത്ത ഹറാമാണത് എന്നാണ് ശറഇന്റെ കാഴ്ചപ്പാടിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 4 മദ്ഹബിന്റെ ഇമാമികളും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അവനാന്റെ ശരീരത്തിന്റെ 2 കിഡ്നി ഉണ്ടെങ്കിൽ, 2 മറ്റ് അവയവങ്ങൾ ഉണ്ടെങ്കിൽ, 2 കണ്ണുണ്ടെങ്കിൽ, അതൊക്കെയും ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹു തആല നൽകിയിട്ടുള്ള അവന്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു ഔദാര്യമാണ്. അത് അവന്റെ ഉടമയിലുള്ളതുമാണ്. അതിനാൽ അത് എടുത്ത് നഷ്ടപ്പെടുത്തുകയോ മറ്റാർക്കെങ്കിലും ദാനം നൽകുകയോ ചെയ്യാനുള്ള അവകാശവും അനുവാദവും അവനില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഹറാമാണ് എന്നായാൽ പിന്നെ അതിനെങ്ങനെ പ്രതിഫലം ലഭിക്കുക? അതുകൊണ്ട് അള്ളാഹുവിനോട് അത്തരം ആളുകൾ തൗബ ചെയ്ത് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. അന്ന് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി അതിനെ പുറത്തു തരണേ എന്നും പറഞ്ഞ് പശ്ചാത്തപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ശറഇന്റെ നിയമം. അവയവദാനത്തെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. അവയവദാനം ഇന്ന് വളരെ കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു വിഷയം. നമ്മുടെ ഉലമാഒക്കെ ഏകകണ്ഠമായി പറഞ്ഞ വിഷയം അത് പറ്റില്ല എന്നാണ്. പക്ഷേ പല പല ഉലമാഇന് പല അഭിപ്രായങ്ങളും കാണും. അപ്പോ ഈ അടുത്ത കാലത്ത് കുവൈറ്റിലൊരു വേൾഡ് ഫത്ഹ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ത്വായിഫിൽ അവയവദാനത്തെ സംബന്ധിച്ച് വേറൊരു കോൺഫറൻസ് നടന്നു. അതേപോലെ തന്നെ അൽജീരിയയിൽ മുസ്ലിമീങ്ങളുടെ ഉലമാഇന്റെ മഹാസമ്മേളനം അവയവദാനത്തെ സംബന്ധിച്ചുള്ള ഫിഖ് ചർച്ചയായിരുന്നു. അപ്പൊ ഈ അതിലൊക്കെ പല ഉലമാഇന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവയവദാനം അനുവദിക്കപ്പെട്ടതാണെന്നും പറ്റുമെന്നും പറയുന്ന ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരായ ഉലമാഒക്കെ ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റും, പക്ഷെ അവയവം നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ പെട്ടതല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാ നമ്മുടേതല്ലാത്തത് കൊടുക്കാൻ പറ്റുക? അത് മരിച്ച ആളിന്റേതായാലും മരിക്കാൻ പോകുന്ന ആളിന്റേതായാലും നൽകാൻ പാടില്ല എന്ന പ്രബലമായ അഭിപ്രായത്തിലാണ്. പക്ഷേ ഒരാളെ ദാനം ചെയ്തു എന്നിരിക്കട്ടെ, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. ആ ഖബൂല് ജാഇസ്, അത് ജാഇസാണെന്നാണ്. വിശ്വസിക്കാത്ത ഒരാൾ, ഇസ്ലാമിന്റെ ഈ മസല മനസ്സിലാക്കാത്ത ഒരു കാഫിറായ ഒരു മനുഷ്യൻ ഒരു അവയവം ദാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അത്തരം ബാങ്കുകളിൽ അത് ലഭ്യമാണ്. കിഡ്നിയെ പോലെയുള്ള സാധനങ്ങളൊക്കെ അത്തരം ബാങ്ക്, ബ്ലഡ് ബാങ്ക് പോലെയുള്ള ഇത്തരം ഓർഗൻസിന്റെ ബാങ്കുകളുണ്ടല്ലോ. അങ്ങനത്തെ സ്ഥലത്ത് അവൈലബിൾ ആണെങ്കിൽ ഒരു മുഗ്മിനായ മനുഷ്യൻ അത് സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ്. അത് മുസ്ലിം ആയാലും കാഫിറായാലും അവയവത്തിന് കുഫറും ഇസ്ലാമും ഇല്ലെന്ന് അങ്ങനെയാണ് ഉലമകൾ പറയാ. സ്വീകരിക്കൽ ജാഗീസ, പക്ഷെ കൊടുക്കാൻ പറ്റുമോ? മുഖ്മിനായ മനുഷ്യന്മാർ കൊടുക്കാൻ പറ്റൂല. പക്ഷെ മുസ്ലിം അല്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ സംഭാവന ചെയ്യാൻ തയ്യാറാണ്. ഒരാൾക്ക് അത്തരം ഒരു അവസ്ഥയിൽ ബന്ധപ്പെട്ടതാണെങ്കിൽ അത് സ്വീകരിക്കൽ ജാഗീസ് ആണെന്നാണ്. മറ്റൊരു കാര്യം,
ഇവിടെ ബഹുമാനപ്പെട്ട ആരിഫ് സാറ് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല. ഞാൻ ആക്ഷേപിക്കുകയല്ല, ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല. ഈ ശരീരം പോലും അള്ളാഹുവിൻ്റെതാണെന്നാണ് ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ അനുവദിച്ചു വന്നതുകൊണ്ട് അതേ വിശ്വസിക്കൂ. മറ്റേ അവയവം പോട്ടെ, നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കും, മരിച്ച ബോഡി ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂലേ? നിങ്ങൾ പറ, എങ്ങനെ അനാറ്റമി പഠിക്കും, എങ്ങനെ സർജറി പഠിക്കും, എങ്ങനെ പാത്തോളജി പഠിക്കും, നിങ്ങൾ പറ. ഓക്കെ, ഇത് ഞാൻ ഉത്തരം പറയാത്തത് ഇല്ലാത്തത് കൊണ്ടോ നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടോ ഒന്നും അല്ല, നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉത്തരം കിട്ടിയിരിക്കുന്നത് എനിക്കറിയാം. എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കണേ. ഞാൻ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലാണ്, എനിക്ക് പറയോ. നമ്മളിതൊന്നും അറിയില്ലല്ലോ, നമ്മളെ പ്രകാരം ഈ പനി എടുത്തതാണ്. ബോഡി ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല്ലേ? നിങ്ങൾ മുസ്ലിം, നിങ്ങൾ കോയ ഒരു ബോഡി ഡൊണേറ്റ് ചെയ്യൂല്ലേ? അനാറ്റമി പഠിക്കാൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കീറി മുറിച്ച് പഠിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ബോഡി കൊടുക്കുമില്ലേ? ദാനം ചെയ്യുമോ ഇല്ലേ, ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ദാനത്തിന്റെ സദക്ക ചെയ്യുന്ന വലിയ ആൾക്കാരാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് കൊടുക്കും? അത് കൊടുക്കും, എന്റെ ബോഡി കൊടുക്കും. ഏത് കിതാബിൽ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാന്ന് പറ? അത് ഞാൻ കൊടുക്കോ കൊടുക്കില്ല ചോദ്യത്തിന് ഉത്തരായി. സൂക്തത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് അധ്യയനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് ഫത്വയുടെ അടിസ്ഥാനത്തിലാന്ന് പറ. ഓക്കെ ഓക്കെ, അത് ഞാൻ പറയില്ല. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവസാനിച്ചോ? അവസാനിക്കണം. നിങ്ങൾ എന്ത് കൊണ്ടത്തരം പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് ബാക്കി പിന്നാലെ വരും. നിങ്ങൾ ചോദിക്ക്, ഉത്തരം പറയാവുന്നതാണ് നമ്മള് പറയും. മണ്ടൻ ചോദ്യങ്ങളും അവാസ്തവമായ കാര്യങ്ങളും നമ്മള് അഡ്രസ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. അത് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനെ പെരിഫറലായിട്ട് ഇങ്ങനെ കാണിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ്. അവയവദാനം അതുപോലെ ബോഡി ഡൊണേറ്റ് ഞാൻ അടിസ്ഥാനപരമായി അവയവദാനം അതുപോലെ ബോഡി ഡൊണേറ്റ് ഇതൊക്കെ പെരിഫറൽ ക്വസ്റ്റ്യൻസ് ആണോ? നിങ്ങള് മദ്രസയില് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് ഈ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ പൊള്ളത്തരുണ്ടോ എന്ന് ഡൗട്ട് അടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ ലോകത്തിനൊരു ദൈവമുണ്ടോ എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് പരിചിതപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിനൊരു ഉത്തരം പറയാവോ? ദൈവമുണ്ട്, അത് ഡിങ്കനാണ്. ഡിങ്കൻ എന്ന് പറഞ്ഞാൽ ദൈവം, ഞങ്ങളുടെ ദൈവം. അല്ല, അയാൾ ഇങ്ങനെ കാലും കൈയുള്ള അങ്ങനത്തെ അയാളെന്ന് വിശ്വസിക്കും. എലി, അയാൾക്ക് എന്താണ് കഴിവ്? ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഈ എലിയുടെ രൂപം ഉണ്ടായി എന്നതുകൊണ്ട് അയാൾക്ക് രൂപത്തിലേക്ക് ആവശ്യമുള്ളവനാണ് അല്ലേ? അതെ അതെ, അള്ളാവിന് രൂപമല്ലേ, അതേപോലെ എലിക്ക് ഒരു രൂപമുണ്ട്. ഇല്ല, അള്ളാവിനില്ലട്ടോ. അള്ളാവിന് രൂപമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പറയാം, ഞാൻ പറഞ്ഞുതരാം. ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. ഏതാണ് ഹദീസ്? അതിപ്പോ ഞാൻ വണ്ടി ഓടിക്കുകയാണ്, നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ ഈ വീഡിയോ യൂട്യൂബിൽ വരുമ്പോ അതിനകത്ത് ഞാൻ കൊടുക്കാം. Allah described in the Quran that he has two hands and both of Allah's hands are right hand. We believe that both of the hands of Allah are what? Huh? The hadith says very clearly that both his hands are right. The saq here refers to Allah's shin. So he has a leg. The Quran says that Allah has one eye. Read Surah Qalam, Surah number 68, ayat number 42. The shin of Allah is mentioned. നമ്മൾ പഠിച്ച ഖുർആനിൽ അതില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതെന്റെ കുഴപ്പമല്ല, പോയി പഠിക്കാം. നിങ്ങൾ എത്ര വരെ മദ്രസ പഠിച്ചു? ഖുർആനിൽ അതില്ലെന്നില്ല. നിങ്ങൾ എത്ര വരെ മദ്രസ പഠിച്ചു? ഹുവല്ലാഹു അഹദ് ഓതിക്കണം നിങ്ങള്. പിന്നെ അത് നിങ്ങള് ഞങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചല്ലേ? നിങ്ങള് ഞങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചാണ്, ബാലമംഗളത്തിൽ നിന്ന് കോപ്പി അടിച്ചാണത്. അലം യകുല്ലഹു കുഫുവൻ അഹദ് അറിയില്ലേ? അതാ പറഞ്ഞത്, അത് ബാലമംഗളത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. അത് നിങ്ങളുടെ വാദം. ഖുർആൻ ഇറങ്ങിയതിന്റെ കാലം അറിയില്ലല്ലേ? ബാലമംഗളൊക്കെ ഈ പ്രപഞ്ചം ഉണ്ടായി അന്നുപോലുണ്ട്. പിന്നെ അപ്പം അങ്ങനെ ഒരു രൂപം ആവശ്യമുള്ളയാളാണ് കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ ക്വസ്റ്റ്യൻ എന്റെ ട്രോളാം എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ ഉത്തരം ഞാൻ തന്നല്ലോ. ഡിങ്കനാണ് ഉണ്ടാക്കിയത്, ദൈവമുണ്ട്, ദൈവത്തിന്റെ പേര് ഡിങ്കൻ, എലിയെ പോലെ ഇരിക്കുന്നു.
അള്ളാഹുവിന് ഒരു രൂപമുണ്ട്, ആ രൂപം ഞാൻ യൂട്യൂബിൽ വരുമ്പോ ഞാൻ അവിടെ ഇട്ട് തരാം. അള്ളാഹുവിന് രണ്ട് രണ്ട് വലത്തെ കാല്, രണ്ട് വലത്തെ കൈ, അള്ളാഹുവിന് ചന്തി ഉണ്ട്, ഇതൊക്കെ അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിന് ഇരിക്കണമെങ്കിൽ സിംഹാസനം വേണം, ആസനം താങ്ങാൻ. അള്ളാഹുവിന് അല്ല, ഞാൻ എലിക്കാണല്ലേ, സോറി സോറി സോറി, നമ്മുടെ ഡിഗ്നി ഒരു സ്ഥലം ആവശ്യമുണ്ട്. എവിടെങ്കിലൊക്കെ നിക്കണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ, ചാടണമെങ്കിലൊക്കെ സ്ഥലം ആവശ്യമുണ്ടാവും. ഇല്ലല്ല, അല്ല എങ്ങനെ, അയാള് എവിടെ നിക്കുന്നത്? അതാ ഇവിടെ നിറഞ്ഞു നിക്കാണ്, എല്ലാത്തിലും ഉണ്ട്, തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നാണ് പറയാൻ. അപ്പൊ ഓക്കെ, അപ്പൊ തൂണില്ലെങ്കിൽ ഡിങ്കൻ ഉണ്ടാവില്ല അല്ലേ? അർഷിലിരിക്കാന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ ഡിങ്കന് ഒരു അർഷുണ്ട്. ഡിങ്കന് അർഷ്, അർഷ് എന്ന് കേട്ടിട്ടില്ലേ? അർഷ്, ആ അത് ഡിങ്കനുണ്ട്. അല്ല അപ്പൊ തൂണിലും തുരുമ്പിലും, തൂണിലും തുരുമ്പിലൊക്കെ അർഷ ഇട്ടിട്ടിരിക്കും. ഇനി അതില്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും, ഈ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ നിറഞ്ഞേക്കുന്നതാണ്. അപ്പോ ഡിങ്കൻ തൂണിലും തുരുമ്പിലും ഉണ്ട്. അപ്പൊ തൂണും തുരുമ്പും ഇല്ലാത്ത കാലത്ത് ഡിങ്കൻ ഇല്ല എന്ന് വരേണ്ടി വരും. തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിൽ വരെ ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് മലയാളം അറിയില്ല, നിങ്ങൾ മലയാളത്തിന്റെ വ്യാകരണം പഠിക്കും. മലയാള ഭാഷയുടെ ആ ഒരു ഭംഗി നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഭൂമി ആവിർഭവിച്ചത് 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയപ്പെടുന്നു. എങ്കിൽ 10 വർഷത്തിന് മുമ്പ് ഡിങ്കൻ ഇല്ല. ഡിങ്കൻ ഉണ്ട്, ഡിങ്കനാണ് അത് ഉണ്ടാക്കിയത്. എവിടെ ഡിങ്കനാണ് ഉണ്ടാക്കിയത്? നിങ്ങൾ പോയി ബാലമംഗളം വായിക്കുക, നിങ്ങൾ വായിക്കാത്തല്ല. സ്ഥലമില്ലാതെ എങ്ങനെയാണ് അയാൾ ഉണ്ടായത്? അത്രേ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഡിങ്കനാണ് അത് ഉണ്ടാക്കിയത്, ഡിങ്കൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഡിങ്കൻ ആരും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ സമ്മതിക്കുന്നു. ഈ സാധനം ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ അയാൾ എവിടെയായിരുന്നു? ഡിങ്കനാണല്ലോ ഇവിടെ ഉള്ളത്. മനസ്സിലായില്ല. ഡിങ്കൻ ഇവിടെ ഓൾറെഡി ഉണ്ടെന്നേ. ഡിങ്കൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഡിങ്കൻ ഇവിടെ ഉണ്ട്. ഡിങ്കൻ അവിടെ ഇരുന്ന് ഒരു നേരം പോക്കിന് പ്രപഞ്ചം ഉണ്ടാക്കി, കുറച്ച് കഴിഞ്ഞപ്പോ ഭൂമി ഉണ്ടാക്കി. ഓക്കെ ഓക്കെ, ഈ 10 ലക്ഷം നിങ്ങൾ പറയുന്നത് എന്താ? ഈ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട് എന്നാണ്. ഭൂമിയിൽ എല്ലായിടത്തും അല്ല, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നാ പറഞ്ഞത്. കേട്ടിട്ടില്ലേ, മലയാള ഭാഷ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് മലയാള ഭാഷ നിങ്ങൾക്ക് അറിയില്ല. അത് എല്ലായിടത്തും ഉണ്ട് എന്നാൽ എന്റെ ക്വസ്റ്റ്യൻ, ഒരു ഇടം നിർബന്ധമായും വേണം എന്നാണോ? ഒരു നിർബന്ധമില്ല. പിന്നെ എല്ലായിടത്തും ഉണ്ട് എന്നത് എവിടെയും കാണും. നിങ്ങൾ മലയാള ഭാഷ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് മലയാള ഭാഷ മനസ്സിലാവുന്നില്ല, അതിന്റെ കുഴപ്പമാണ്. അതെ, അതല്ലേ പഠിപ്പിച്ചു തരുന്നത്? എല്ലായിടത്തുമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനു മുമ്പ് ഒരിടത്തും ആയിരുന്നില്ല, ഇടമില്ലാത്തടത്ത് എവിടെയും ആയിരുന്നില്ല. വൈരുദ്ധ്യമാണ്. അതെ, വൈരുദ്ധ്യങ്ങൾ പിന്നെ ഖുർആന് മാത്രം ഉള്ള കുത്തകയാണല്ലോ. ഇച്ചിരി വൈരുദ്ധ്യം ഞമ്മക്കും ആവാന്നേ. അല്ല, അപ്പം ഈ ഡിങ്കൻ എല്ലാത്തിനും കഴിവുള്ള ഒരു സ്ഥലവും ഉണ്ട് താനും അതേസമയം തന്നെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അത്ഭുത പ്രതിഭാസം. ലോസ് ഓഫ് ലോജിക് പോലും അള്ളാഹുവൻ ഡിങ്കന് ബാധകല്ല, അതറിയോ? അത് അള്ളാഹുവിന് ബാധകമാണ്, പക്ഷെ ഡിങ്കന് ബാധകല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നതിൽ നിങ്ങൾക്ക് നാണമൊന്നുമില്ല? എന്തിനു ഡിങ്കനെ വിശ്വസിക്കാനാ? ഒരു ഇടം നിർബന്ധം. അപ്പൊ അതിന് മുമ്പ് ഒരു ഇടം, അപ്പൊ ആ ഇടത്ത് ആര് നിർമ്മിച്ചു എന്ന ചോദ്യം ഉണ്ട്. ആ ചോദിച്ചു നിങ്ങൾ ഉത്തരം പറയണം. ആ ഉത്തരം ഉണ്ടാവില്ല. ഓക്കെ സോറി. അടിമയെ പൂശാനും അതുപോലെ സ്വയംഭോഗം ഹറാമോ ആക്കിയ അള്ളാഹുവിൽ വിശ്വസിക്കാമെങ്കിൽ ഒരിടം വേണമെന്ന് പറഞ്ഞൊരു ഡിങ്കനെ വിശ്വസിക്കാൻ തൽക്കാലം ക്ഷമീന്ന്. കോയക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായാൽ, അള്ളാഹു നിർബന്ധമായും ഉണ്ടാവണം എന്ന് വന്നാൽ, അടിമയെ അടിച്ചമർത്താനും അടിമയെ സ്വന്തം എന്ത് ചെയ്യാനും ആ ഉടമക്ക് അധികാരം ഉണ്ടാകും എന്നത്. നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ എപ്പോ വേണമെങ്കിലും തിരിക്കും, എപ്പോ വേണമെങ്കിലും ഒടിക്കും, നിർത്തും, വെയിലത്തും വെയിലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരു നിർജീവിയായ വസ്തുവിനെ ഇല്ല, എന്ത്, ഞാൻ അങ്ങനത്തെ കാറ് പ്രേമിയാണ്, ഞാൻ അങ്ങനത്തെ ആളായത് കൊണ്ടേ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്ക്. ആ ശരി, പക്ഷെ പഠിച്ചോണ്ട് അതൊക്കെ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കണം. എപ്പോ വേണേലും പൂശാം, എത്ര എണ്ണത്തിന് വേണേലും പൂശാം, നിങ്ങൾക്ക് അടിമ ഫാം നടത്താം, അള്ളാഹു പറഞ്ഞിരിക്കണേ. അതാണ് ഡിങ്കൻ അങ്ങനത്തെ തണ്ടിതരൊന്നും പറയില്ല. ഡിങ്കൻ ആള് മാന്യനാണ്. അപ്പൊ ഡിങ്കന് നിങ്ങളുടെ അള്ളാഹുവിന്റെ അത്ര തറയാവാൻ കഴിയില്ല ഡിങ്കന്.
അങ്ങനത്തെ കാറ് പ്രേമി അല്ല ഡിങ്കൻ. ഓക്കെ ഡിങ്കൻ അങ്ങനെ മെറ്റീരിയൽ ഗെയിൻസ് അല്ല, അഞ്ചിലൊന്ന് വേണം എന്നൊക്കെ അള്ളാഹു പറഞ്ഞതൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്ത് കുളത്തിലാണ് അതൊക്കെ? അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഡിങ്കൻ പറയില്ല. കൊള്ള മുതലിന്റെ അഞ്ചിലൊന്ന് വേണം എന്നൊക്കെ പറയാൻ മാത്രം, കൊള്ള മുതലിന്റെ അഞ്ചിലൊന്ന് വേണം എന്നൊക്കെ പറയാൻ മാത്രം ദ്രാവിഡാണോ ഈ അള്ളാഹു? പിന്നെ നമ്മള് അതിന്റെ യഥാർത്ഥ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാല്ലേ. അപ്പൊ നിങ്ങളിപ്പോഴും കാര്യം പറഞ്ഞില്ല കേട്ടാ, മരിച്ചു കഴിഞ്ഞ ബോഡി കീറി മുറിക്കുന്നത് ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞില്ല. അത് ഇന്നത്തെ കണ്ടന്റ് ആയിരിക്കും, ഇന്നത്തെ യൂട്യൂബ്. ഞാൻ അത് പറയാനല്ലല്ലോ വിളിച്ചത്. നിങ്ങളത് പറയാനോ വിളിക്കണോ വിളിക്കണ്ടോന്നൊന്നും അല്ലല്ലോ, നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. എന്റെ ആൻസർ ഇല്ല. നിങ്ങൾ വലിയ ദാനമൊക്കെ പറയും, എന്നിട്ടും ബോഡി ദാനം ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോ അത് പറ്റൂല എന്നും പറയും. ഇതല്ലേ നിങ്ങളുടെ ഇരട്ടത്താപ്പ്? നിങ്ങളെ പൊള്ളത്തരത്രേ ഉള്ളൂ. നിങ്ങൾ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട. വയനാട് ദാനം എന്ന് പറഞ്ഞ് കേറിയിട്ട് അവിടെ ഈ കാക്കാമാര് പല ആളുകളും ചെയ്തു കുട്ടിയ ഈ മോഷണത്തിന്റെ കഥ വിളിച്ചത് വരാനിരിക്കണുള്ളൂ. നിങ്ങൾ വലിയ ഡെക്കറേഷൻ ഒക്കെ കൊടുത്ത് കുറച്ചാളൊക്കെ പൊലിപ്പിച്ചോ, അതൊക്കെ അവിടെ ഇരിക്കും. പിന്നല്ലാതെ വയനാട് പോയി കഥയൊക്കെ നമ്മൾ അറിയും. അങ്ങനെ അവിടെ പോയിട്ട് ഒരു കല്ലെങ്കിലും എടുത്തു വെച്ചോളൂ, ഒരു ഖബറെങ്കിലും. ഈ ഇടത്തേക്കായി കൊടുക്കണ വലത്തേക്കായി അറിയരുത്, അങ്ങനെ എങ്ങോട്ട് നിങ്ങൾ പറയില്ല. ഇതൊന്നും ഞങ്ങൾ അങ്ങനെ വിളിച്ചത് പറയാറില്ല. അത് ശരി, നിങ്ങൾ പറയാൻ വേണ്ടിട്ട് അല്ല, അതുകൊണ്ട് ചെയ്യാറില്ല. അതങ്ങനെ വിളിച്ചു പോയി നടക്കാറില്ല. അത് വെച്ചിട്ട് മതം, അത് വിളിച്ചു പറഞ്ഞിട്ട് മതം നമ്മൾ വളർത്താറില്ല. നിങ്ങളാരി ഓടത്തരം തെണ്ടിത്തരം ഒന്നും നമ്മൾ ചെയ്യാറില്ല. മതം ഇതുപോലെ മാർക്കറ്റ് ചെയ്യാൻ എന്തെല്ലാം വഴികളുണ്ട്. അപ്പോ മാർക്കറ്റിംഗ് ഡി എഫ് എയും എന്താന്ന് അറിയോ, മാർക്കറ്റിംഗ് അവര് പോയിട്ട് അതെ കുപ്പായ കെട്ടാണ് പോയിട്ട് ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് അതിന്റെ കൂടെ മോഷണം നടത്തും, ഇതല്ലേ നിങ്ങൾ പരിപാടി? അതെ അതെ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ജോലി എന്താ? ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, അണ്ടർ ഏജ് ആണോ? ഇത് യൂട്യൂബിൽ വരുമ്പോ പ്രശ്നം ഉണ്ടോ? യൂട്യൂബിൽ വരുമ്പോ ഞാൻ നേരം നിലവിളിക്കരുത്, ഇടരുതെന്ന് പറഞ്ഞിട്ട്. യെസ്, ക്വസ്റ്റ്യൻ ഈസ്, എന്റെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യാതെ നിങ്ങളെ എങ്ങനെ നിങ്ങള് യൂട്യൂബിൽ ഇടുമ്പോ പ്രശ്നം ഉണ്ടോ ഇല്ലയോന്ന് ആദ്യം പറയുന്നിട്ട് ബാക്കി സംസാരിക്കാം. എനിക്ക് ഒരു സംവാദത്തിന്റെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ വീഡിയോ നമ്മളിപ്പോ സംസാരിക്കുന്നത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ? ആർ യു കൺസെന്റിംഗ് ഫോർ ദാറ്റ്? അത് ഞാൻ ലാസ്റ്റ് പറയും. ലാസ്റ്റ് പറഞ്ഞാ പോരാ, ഇത് പറഞ്ഞിട്ട് നമ്മൾ തുടരുള്ളൂ, ഇല്ലെങ്കിൽ പറഞ്ഞ സമയം കളയാനില്ല. അതാണ് എനിക്ക് വേറെ പണിയുണ്ട്. ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഉത്തരം പറയുന്നേ, നിങ്ങൾ ആദ്യം ഇത് കൺസെന്റ് ചെയ്യണ്ടോന്ന് പറയൂ. നമ്മൾ അങ്ങനെ അണ്ടർ ഏജ് പിള്ളേരുമായിട്ട് സമയം കളയാറില്ല, അതുകൊണ്ടാണ്. ഓഹോ, അല്ല അപ്പൊ ഇങ്ങനത്തെ ഒരാൾ ഡിങ്ക വിശ്വാസി ആകുന്നതിൽ നിങ്ങൾ പറയൂ. നിങ്ങള് വീട്ടുകാരെ അല്ലെങ്കിൽ തല്ലാൻ പറയൂ. അതാണ് എന്റെ കൊച്ചിനെ ഉസ്താദ് പീഡിപ്പിച്ചു എന്നൊക്കെ പറയണ മാതിരി എന്റെ പിന്നാലെ വരും നിങ്ങൾ വീട്ടുകാരെ. അതുകൊണ്ടാണ്. അതുകൊണ്ട് പറയൂ, കൺസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? യൂട്യൂബില് പബ്ലിഷ് ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ? നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണോ നിങ്ങൾ സംസാരിക്കുന്നത്? പറയൂ. ടോട്ടൽ നമ്മുടെ 17 മിനിറ്റുള്ള സംസാരം 15 മിനിറ്റ് അല്ല 13 മിനിറ്റ് ആരിഫ് സാർ ആയിരിക്കും സംസാരിച്ചത്. അതെന്തോലായിട്ട് നിങ്ങൾ കൺസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ല? നിങ്ങളുടെ എന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിയില്ല. അപ്പം കൺസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. നിലനിൽക്കുക. നിങ്ങൾ കൺസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ല? ഇടമില്ലാത്തടത്ത് എങ്ങനെയായിരുന്നു ഡിങ്കൻ ഉണ്ടായി? നിങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഇത് പറയൂ. ഇല്ല, ഇത് പബ്ലിഷ് ചെയ്താണല്ലോ. ഇത് പബ്ലിഷ് ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ? അത് പറയൂ. ഇതിന് ആൻസർ ചെയ്യൂ സാർ. പബ്ലിഷ് ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ? കഴിയില്ല എന്ന് എനിക്കറിയാം. അതായിക്കോട്ടെ, ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഇത് പറയൂ, ബിക്കോസ് അതർവൈസ് ഐ കാനോട്ട് വേസ്റ്റ് മൈ ടൈം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതൊരു ലീഗൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് പറഞ്ഞു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് എനിക്കറിയാം. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയൂ ചങ്ങാതി. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ. ഓക്കെ, നിങ്ങൾ പബ്ലിഷ് ഓക്കെ. അപ്പൊ ഡിങ്കൻ എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞുതരാം ഞാൻ. ഇനി വേണ്ട ഉത്തരം വേണ്ടേ? വളരെ കൃത്യമായ ഉത്തരവാണെങ്കിൽ സന്തോഷമാവും. എനിക്ക് വലിയ താല്പര്യമില്ല. അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരമല്ലല്ലോ എനിക്ക് പറയാൻ പറ്റും. എനിക്കുള്ള ഉത്തരമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫിലോസഫിക്കൽ ആയിട്ട് മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പറയാനുള്ള ഉത്തരമല്ലേ ഞാൻ പറയുള്ളൂ. ഡിങ്കൻ ഇരിക്കുന്നത് 7 ആകാശങ്ങൾക്ക് മുകളിൽ അർശിൽ, അവിടെ വെള്ളത്തിന്റെ മുകളിൽ കസേര ഇട്ടിട്ട് ഇരിക്കുകയാണ് ഡിങ്കൻ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, കസേര ആവശ്യമാണ്. അതെ. അപ്പൊ കസേര ആരുണ്ടാക്കി?
ഡിങ്കൻ ഉണ്ടാക്കി സ്വന്തം. കസേര ഇല്ലാതെ ഡിങ്കൻ ഉണ്ടാവും. പിന്നെന്താ ഡിങ്കനുണ്ടായി? ഡിങ്കൻ അവിടെ ഉണ്ടല്ലോ, ഡിങ്കൻ ഇരിക്കണം തോന്നി. ഡിങ്കൻ അക്കോൻ ഫൈവ് അക്കോൻ എന്ന് പറഞ്ഞപ്പോ ഒരു കസേര ഉണ്ടായി, അതിലിരുന്നു അത്ര തന്നെ. അതിനു മുമ്പ് എവിടെയായിരുന്നു? ആരെവിടെയായിരുന്നു ഒന്ന്? കസേരയോ? ഡിങ്കൻ അവിടെ ഉണ്ട്. അള്ളാഹു എങ്ങനെയാണോ ഉണ്ടാവണം അതേപോലെ ഡിങ്കൻ അവിടെ ഉണ്ട്. അവിടെ അവിടെ എന്ന് പറയുമ്പോ ഒരു ഇടത്തെ ആണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. ഏഴാകാശത്തിന്റെ മുകളിൽ, ഏഴാകാശത്തിന്റെ മുകളിൽ ആ ഏഴാകാശത്തിന്റെ മുകളിലുള്ള അർശ ഉണ്ടാക്കി, അത് ഡിങ്കൻ ഉണ്ടാക്കി. ആ ഡിങ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഡിങ്കൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? അവിടെ. അല്ല ഞങ്ങള് ഇവിടെ രണ്ടാം, നിങ്ങൾക്ക് മലയാള ഭാഷ അറിയില്ല അതിന്റെ കുഴപ്പമാണ്. ചിരി വരും. നിങ്ങൾക്ക് മലയാള ഭാഷ അറിയില്ല അതിന്റെ കുഴപ്പമാണ്. പോയി മലയാളം പഠിക്കും, പോയി പോയി മലയാളം പഠിക്കും. ഇവിടെ പറഞ്ഞാലും അറിയാന്ന് അതാ പറഞ്ഞേ. ഡിങ്കൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട് ഡിങ്കൻ. ഡിങ്കൻ ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ശരിക്ക് താങ്കൾ ഈ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? അങ്ങനെ മുസ്ലിങ്ങളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാന്ന് ഉദ്ദേശമേ ഉള്ളൂ. അല്ല, അള്ളാഹുവിൽ ശരിക്ക് വിശ്വാസം ഉണ്ട് ചിന്തിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പോലെ എങ്ങനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് കരുതിയതാണ്. എങ്ങനെ മനസ്സിലായില്ല? ചോദ്യം മനസ്സിലായില്ല. ഞങ്ങള് ഇന്നലെ ക്ലബിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായി. വെറുതെ അയാൾക്ക് ബോധ്യം ഉണ്ടാവും, അയാൾക്കും കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ, അള്ളാഹു ഉണ്ട് എന്നൊക്കെ ബോധ്യം ഉണ്ടാവും. അയാള് വെറുതെ അങ്ങനെ ആൾക്കാരെ ഇപ്പൊ മുസ്ലിങ്ങളെ കൊണ്ട് കുറെ പണി ചിലപ്പോ കിട്ടിയതായിരിക്കുമല്ലോ. അഥവാ എക്സ് മുസ്ലിം നിങ്ങൾ ആദ്യം അറിയപ്പെട്ടപ്പോ ഷാജി അണ്ണൻ അധോലോക നായകനായ പോലെ ഞാനായി, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റില്ലല്ലോ അതല്ലേ. അതുകൊണ്ടാണ് നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതെന്ന് എനിക്ക് മനോഹരമായ സംസാരം, ലെവലേശം ഇല്ലാത്ത ബുദ്ധിയും എങ്ങനെയാണ്? അതെന്താ ചെയ്യാ, മദ്രസയിലല്ലേ ട്രെയിനിങ് എടുത്തത്, അതിന്റെയാണ്. കാര്യാക്കണ്ട, ശരിയാക്കാം, ഞാൻ ശ്രമിക്കുന്നുണ്ട് മാറ്റി. മദ്രസത്തുൽ മിഫ്താ ചാത്തമംഗലം പോയി അന്വേഷിക്കാം. ചാത്തമംഗലം മദ്രസത്തുൽ മിഫ്താഹ് ചാത്തമംഗലം, അത് കാസർഗോഡാ? അതൊക്കെ നിങ്ങൾ തപ്പിപ്പിടിക്കും. മദ്രസത്തുൽ മിഫ്താഹ് ഉസ്താദിനെ സമ്മതിക്കണം. നിങ്ങള് സ്ഥിരമായി വായിക്കുന്ന ഉസ്താദുമാർ ഇങ്ങനെ ആയാൽ ഞാൻ എന്ത് ചെയ്യും? ഇതേ തന്നെയാണല്ലോ നമ്മളും പറയണത്, ഉസ്താദുമാരാണ് പിള്ളേരെ വഴി തെറ്റിക്കണേന്ന്. വിഷയം മനോഹരമായി മാറി. വെറുതെ ഇങ്ങനെ സംസാരിച്ചു പോന്നിരുന്നു കേട്ടോ. വരുമല്ലോ, അതിനാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. യൂട്യൂബ് ചാനൽ കഷ്ടപ്പെട്ട് നടത്തുന്നതിന് വേണ്ടിട്ടല്ലേ. നിങ്ങളെ പോലുള്ള ആളുകൾ ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനിയുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഒന്ന് പുറത്തിറങ്ങേണ്ട സമയമായി. ഈ ഡിങ്കൻ ആണ് ദൈവം എന്ന് നിങ്ങൾക്ക് ഏത് ബുദ്ധി വെച്ചാണ് കിട്ടിയത്? ഡിങ്കൻ എന്നത് ഡിങ്കൻ തന്ന ബുദ്ധി വെച്ചിട്ട്, ഡിങ്കൻ തന്ന ബുദ്ധി വെച്ചിട്ട്. പക്ഷെ തലച്ചോറാണ്, നിങ്ങളെ മാതിരി ഹൃദയം കൊണ്ടല്ല, തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കണോണ്ടാണ് ഈ പ്രശ്നം. ഹൃദയമില്ലാത്തവർ എന്ന് പറഞ്ഞ് പറയുന്ന സാഹിത്യ ബോധത്തെ എങ്ങനെ കാണുന്നു? വളരെ 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 മണ്ടൻ ബോധമായിട്ട് കാണും. ഒരു ഹൃദയമില്ലാത്തവർ, കാരുണ്യമില്ലാത്തവർ എന്ന അർത്ഥത്തിൽ ചില ആളുകളൊക്കെ അത് പറയും. അതൊന്നും വലിയ കഥയൊന്നുമില്ല. നിങ്ങളുടെ ചിന്ത വരുന്നത് ഹൃദയത്തിലാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്ന? ഇപ്പോഴും ബഷീറിന്റെ എഴുത്തിൽ കാണുന്നു ഇങ്ങനെ. ബഷീർ പറഞ്ഞോട്ടെ, ഞാൻ ചോദിക്കണം, നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ട് തന്നെയാണോ അതോ തലച്ചോറ് കൊണ്ടാണോ? റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ? അതിനെ നിങ്ങൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണോ തലച്ചോറ് കൊണ്ടാണോ? ചോദിച്ചതിന് ഉത്തരം പറയും. അല്ല, എനിക്ക് അങ്ങോട്ടാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ അത് പറയൂ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ. ശരിക്കും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല? നിങ്ങളാണ് ഇല്ല ഉള്ളത് അറിയാലോ. എനിക്കറിയില്ല. ഇപ്പോഴത്തെ ചിരി എന്റെ അജ്ഞതക്കുള്ളതാണെങ്കിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഹൃദയമില്ലാത്തവർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എനിക്കറിയില്ല. അല്ല, ഈ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയിൽ പോലും അത് കാണുന്നു. ഞാൻ എഴുതാറുണ്ട്. നിങ്ങൾ പറയാനുണ്ടെന്നൊക്കെ തോന്നുന്നു അല്ലേ? അതിന്റെ അർത്ഥം എന്താണാവ്? പിന്നെ വേറെ ക്വസ്റ്റ്യൻ, നമ്മൾ ആലങ്കാരികമായിട്ട് പലതും ഉപയോഗിക്കൂലേ, അതുകൊണ്ട് വരണ അലങ്കാരം എന്നൊക്കെ നമ്മളെ കേട്ടിട്ടില്ലേ സാർ? ഡിങ്കന് വേറൊരു ക്വസ്റ്റ്യൻ, ഡിങ്കന് എല്ലാ കല്ലും ഉണ്ടാക്കാൻ കഴിയോ? എല്ലാ വസ്തുക്കളും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഒരു ഒരു സാധനം ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരു സാധനം ഒഴിച്ച്, ഒരു സാധനം ഒഴിച്ച് ബാക്കിയുള്ള ഉണ്ടാക്കാൻ കഴിയും. ഏതാണ് ആ ഒരു സാധനം? എടുത്ത പൊങ്ങാത്ത കല്ല്.
അത് മാത്രം ഡിങ് ഉണ്ടാക്കില്ല, ബാക്കിയൊക്കെ ഉണ്ടാക്കും. ഓക്കേ, എടുക്കാൻ പറ്റാത്തത്. അപ്പൊ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ, വേറൊരു ക്വസ്റ്റ്യൻ. ഒരു നാല് മൂലയുള്ള വട്ടം ഉണ്ടാക്കാൻ കഴിയും? ഡിങ്കൺ ലാംഗ്വേജ് അങ്ങ് മാറ്റും. നാല് മൂലയുള്ള സാധനത്തിനെ വട്ടം എന്ന് വിളിക്കും. അങ്ങനെയാണ് ഡിങ്കന്റെ കളി. അത് അംഗീകരിക്കുന്ന ആളാണ് നിങ്ങൾ? അതെ. ത്രികോണത്തിന് നാല് ഭുജം. അതിനെ പേരങ്ങ് മാറ്റി വിളിക്കുന്നേ, ഡെഫിനിഷൻ അങ്ങ് മാറ്റും. ഡിങ്കൻ ആരാ മോൻ? ഏതായാലും മനോഹരമായ വ്യാഖ്യാനം. അതെ, ഇനി എന്തോ ഇതേപോലത്തെ ഉള്ള സംശയം. അല്ല, ഇത് ഡിങ്ക മാത്രല്ല, നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നല്ലാതെ. ഇതാണ് നിങ്ങളുടെ അടിസ്ഥാനമായിരിക്കും അല്ലെ? അപ്പൊ മാത്തമാറ്റിക്സിലുള്ള വളരെ മികച്ച അറിവ്, അങ്ങനെയൊക്കെ മികച്ച അറിവ്. പിന്നെന്താ, ഇടം മദ്രസയിൽ കണക്ക് പഠിച്ച എങ്ങനെ ഇരിക്കും അവിടെ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ശരി. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കണ്ടന്റ് ആയെന്ന് തോന്നുന്നു. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ളവർ എത്ര മിനിറ്റായി? 24 മിനിറ്റ് ആണല്ലോ. ആ, അത് ധാരാളം. അരമണിക്കൂർ കൂടി ആൾക്കാർ കണ്ടിരിക്കില്ല. പിന്നെ വേറെന്താ വെച്ചാല്, വേറെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എന്റെ ആരിഫും കറക്റ്റ് അള്ളാഹുവിനെ ചിന്തിച്ചാൽ എനിക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അത് ചിന്തകനായ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ. അത് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ ഉത്തരം. ഉത്തരം നേരത്തെ പറഞ്ഞില്ലേ? ചിന്തിച്ചത് കൊണ്ട് കിട്ടേണ്ടതായിരുന്നു. അതാ പറഞ്ഞേ, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് കിട്ടിയത്, ഞാൻ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചത്, അതുകൊണ്ടാണ് കിട്ടാത്തത്. അല്ല, എനിക്ക് അപ്പൊ ശരി, പേരൊന്നും മാറുന്നുള്ളൂ. അപ്പൊ ശരി, മുസ്ലിം എന്താണ് പറയുന്നത്? അതൊന്നും കേട്ടോ, ഡിങ്കൻ ഈ അടിമകളെ ഭോഗിക്കുന്നത് ഹലാലും സ്വയംഭോഗം ഹറാമും ആക്കിയിട്ടൊന്നുമില്ല. അത് അങ്ങനെ പേരിലെ വ്യത്യാസം മാത്രമൊന്നുമല്ല. നിങ്ങളുടെ അള്ളാഹു അതൊക്കെയാണ് അങ്ങനെ അങ്ങനത്തെ പോക്കിട്ട് തരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെറുതെ ഡിങ്കനെ വെറുതെ അപമാനിക്കരുത്. ഓക്കെ, സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്താ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇത്ര അർഹിക്കുന്നുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും വലതു പ്രചാരണം, വലതുപക്ഷ പ്രചാരണം ഉദ്ദേശിക്കുന്നു? വലതുപക്ഷ പ്രചാരണം ഇസ്ലാം വലതുപക്ഷല്ലേ? അപ്പൊ ഞാൻ ഇസ്ലാമിന് തന്നെയല്ലോ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാം വലതുപക്ഷം ആവുമ്പോ വലതുപക്ഷ പ്രചാരണം ഇസ്ലാമും പെടൂല്ലേ? സോറി, വലതുപക്ഷം എന്ന് ഉദ്ദേശിച്ചത് തീവ്ര വലതായ ഇപ്പോ സയനിസ്റ്റ് മനോഭാവം. ഇസ്ലാം അതിതീവ്ര വലതുപക്ഷമാണ്. തീവ്ര ഹിന്ദുത്വ മനോഭാവങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഇത്ര നേരം പറഞ്ഞാൽ എന്താ ഹിന്ദുത്വം ഞാൻ പറഞ്ഞത്? ഒരു ഉദാഹരണം പറയാവോ? ഇസ്ലാമിനെ വിമർശിച്ച അപ്പൊ ഹിന്ദുത്വയാവോ? അത് എവിടുത്തെ ഉടായ്പാണ്? ആ നമ്പറൊക്കെ കൈവച്ചാ മതി. അതല്ല, ഇതിനൊക്കെ മറുപടി മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടിയതായിട്ടാണ് ഞാൻ എനിക്കറിയാം. ഞാൻ രണ്ടും നിങ്ങളെ മുസ്ലിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഉള്ളത്തരം പറയുന്നൊക്കെ മറുപടി എന്ന് നിങ്ങൾ വിളിക്കും, നമുക്കത് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ശരി, ചെല്ല് ഉസ്താദ്, ചെല്ല്. ഹൃദയം ചിന്തയിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് വന്നാൽ നിങ്ങള് ഈ വാദം വിടുവോ? ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല സുഹൃത്തെ, തലച്ചോറ് കൊണ്ട് തന്നെ ചിന്തിക്കണം. ചിന്തയിൽ സ്വാധീനം ചെലുത്തുക. ഓക്കെ, ഹൃദയം നടത്തുന്ന സ്വാധീനത്തെക്കാൾ കൂടുതൽ സ്വാധീനം അവിടെ മിസൻട്രി നടത്തുന്നുണ്ട്. അപ്പോ നിങ്ങൾ മിസൻട്രി കൊണ്ട് ചിന്തിക്കുന്നു പറയോ? നെഫ്സ് എന്ന് പറഞ്ഞാലുള്ള അതിന്റെ ഓക്കെ, മിസൻട്രി കൊണ്ട് ചിന്തിക്കുന്നു നിങ്ങൾ പറയാറുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആ ഉടായ്പൊക്കെ കൈവച്ചാൽ മതി. അതൊക്കെ നിങ്ങൾ വല്ല എമ്മാം അക്ബറിന്റെ മാതിരി മദ്രസ കുട്ടികളുടെ മുന്നിൽ പറയാ. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഫോൺ വെക്കും, നമ്മുടെ സമയമായി. നിങ്ങളുടെ അന്വേഷണം തുടരുക, തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കുക, ഹൃദയം കൊണ്ട് ചിന്തിക്കണത് ഓഫാക്കി വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.